തങ്ങൾ. അപ്പോൾ പല ഘട്ടങ്ങളിൽ യൂത്ത് ലീഗിൻ്റെ അഭിപ്രായങ്ങൾ തങ്ങളുമായി പങ്കുവെക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റിയും ദേശീയ കമ്മിറ്റിയും ഒരുമിച്ച് പാർട്ടിയുടെ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പൊക്കെ വരാൻ പോവുകയാണ്. ആ തെരഞ്ഞെടുപ്പിൽ UDF വിജയം, അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികളുടെ വിജയം, അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഒരു രൂപം ഉണ്ടാക്കുന്നതിനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ തങ്ങളുടെ അടുത്ത് വന്നത്. ഒരു സീറ്റ് എന്ന കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ സീറ്റ് അങ്ങനെ ആവശ്യപ്പെടുക എന്നുള്ളൊരു പതിവൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളമില്ല. സ്വാഭാവികമായും സ്ഥാനാർത്ഥി ചർച്ചകളൊക്കെ വരുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ അഭിപ്രായം പറയും. അത് യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റിയും ദേശീയ കമ്മിറ്റിയും ഒറ്റക്കെട്ടായി ചില അഭിപ്രായങ്ങൾ സ്വാഭാവികമായും പങ്കുവെക്കുമല്ലോ. അത് പങ്കുവെച്ചു എന്ന് മാത്രം. ഈ യൂത്ത് ലീഗിന് പ്രാതിനിധ്യം ഉറപ്പാക്കാൻ കഴിയുമോ ഈ തെരഞ്ഞെടുപ്പ്? അല്ല, അങ്ങനെയൊന്നും പിന്നെ അതിപ്പോൾ ഞങ്ങളല്ലല്ലോ പറയേണ്ടത്. പ്രാതിനിധ്യം ഉറപ്പുവരുത്തുക അല്ലെങ്കിൽ യൂത്ത് ലീഗിന് സീറ്റ് ആവശ്യപ്പെടുക അങ്ങനെ അങ്ങനെയൊന്നുമില്ല. ചർച്ചകൾ വരുമ്പോൾ സ്വാഭാവികമായും യൂത്ത് ലീഗിൻ്റെ അഭിപ്രായം, യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റിയും ദേശീയ കമ്മിറ്റിയും അഭിപ്രായങ്ങൾ പങ്കുവെക്കും. അഭിപ്രായങ്ങൾ ഞങ്ങൾ പങ്കുവെച്ചു എന്ന് പറഞ്ഞു. അല്ല, അങ്ങനെ പ്രതീക്ഷയുടെയും നിരാശയുടെയും ഒന്നും കാര്യമല്ല. അങ്ങനെയൊന്നും ഞങ്ങൾ തങ്ങളെടുത്ത് പോകും പ്രതീക്ഷയിൽ പോവാം നിരാശയിൽ പോവാം എന്നുള്ളതൊന്നും ഒരിക്കലും ലീഗിലില്ലാത്ത കാര്യമാണ്. എപ്പോഴും പ്രതീക്ഷകൾ തന്നെയാണ് പ്രാതിനിധ്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് UDFന് മികച്ച വിജയം ഉണ്ടാക്കുന്നതിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ആ പ്രതീക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഞങ്ങൾ എപ്പോഴും മുൻഗണന കൊടുക്കാറുള്ളത്. യുവ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നർത്ഥം മുൻപ്രവർത്തനങ്ങൾ തന്നെ വ്യക്തമാക്കിയിരുന്നു നേതൃത്വത്തോട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പൊ ലീഗ് സംസ്ഥാന കമ്മിറ്റിക്ക് കൂടി, അപ്പോൾ സ്വാഭാവികമായി അങ്ങനെ ഒരു പേരിലേക്കൊക്കെ എത്താൻ സാധിച്ചോ? രണ്ട് പേരുണ്ട് നിങ്ങളല്ലേ പറഞ്ഞത്. ഞങ്ങൾക്ക് അങ്ങനെ രണ്ടോ മൂന്നോ പേരുണ്ട് ഞങ്ങളാരും പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങളതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ദേശീയ കമ്മിറ്റിക്ക് ഒരു അഭിപ്രായം, സംസ്ഥാന കമ്മിറ്റിക്ക് ഒരു പേര്, ഞങ്ങൾ ഒറ്റ അഭിപ്രായമായിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ ലീഡർഷിപ്പിനെ കാണുന്നത്. ഇതൊരു പോസിറ്റീവായ തീരുമാനം ഉണ്ടാവും യൂത്ത് ലീഗ് ആവശ്യപ്പെട്ട പ്രകാരം? അത് ചർച്ചയിലൂടെ വരും. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേൾക്കുമല്ലോ. പാർട്ടി ഇപ്പോൾ യൂത്ത് ലീഗിൻ്റെ അഭിപ്രായം മാത്രമല്ലല്ലോ കേൾക്കുക, അത് എല്ലാ ഘടകങ്ങളുമായും പാർട്ടി നേതൃത്വം ചർച്ച ചെയ്യും. ഇന്നത്തെ ഒരു തീരുമാനമെടുക്കും. ഈ രാജ്യസഭ സീറ്റ് നമുക്ക് ലഭിക്കുന്നു കരുതുന്നുണ്ടോ? ലീഗിന് ലഭിക്കുന്നു കരുതുന്നുണ്ടോ? രാജ്യസഭ സീറ്റ് ലീഗിന് ലഭിക്കുന്നു കരുതുന്നുണ്ടോ? ലീഡർഷിപ്പ് അല്ലേ പറയേണ്ടത്. അല്ല, നിങ്ങളൊരു പ്രതീക്ഷ എന്താണ് അതിൽ? അല്ല, അത് ഞങ്ങൾ പ്രതീക്ഷയുടെ കാര്യമല്ലല്ലോ. പ്രതീക്ഷയല്ല ഇതൊന്നും പങ്കുവെക്കേണ്ടത്, തീരുമാനങ്ങളാണ്. ആ തീരുമാനങ്ങൾ പറയുന്നത് പാർട്ടിയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതുപോലെ യൂത്ത് ലീഗ് പശ്ചിമയ ആവശ്യം ഉന്നയിച്ചെന്ന് പറയും, പിന്നീട് അവസാനം തഴയപ്പെടുകയാണ് ചെയ്തത്. ഓരോ തെരഞ്ഞെടുപ്പുകളും സമാനമായ രീതിയിൽ ആവർത്തിക്കുന്നു എന്നുള്ളൊരു തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഞങ്ങളെല്ലാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും പാർട്ടിയുടെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ ലീഡർഷിപ്പ് എല്ലാവരുമായി കൂടിയാലോചന നടത്തും. അത് യുവജന വിഭാഗവുമായിട്ട് കൂടിയാലോചന നടത്തും, അതുപോലെ പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാരുമായി കൂടിയാലോചന നടത്തും. ആ കൂടിയാലോചന എല്ലാ ഘട്ടങ്ങളിലും ഉണ്ടാകുന്നതാണ്. എന്നിട്ട് അതിനകത്ത് ഏറ്റവും മികച്ച വിജയ സാധ്യതയുള്ള ആളുകളെ സ്ഥാനാർത്ഥിയെ നിർത്തും. അതുകൊണ്ടാണല്ലോ UDFൽ തന്നെ മുസ്ലിം ലീഗിന് എപ്പോഴും മികച്ച മാർജിൻ ഉണ്ടാകുന്നത്. അപ്പോൾ ആ ലീഡർഷിപ്പ് എടുക്കുന്ന തീരുമാനങ്ങൾ അംഗീകരിച്ച് അതിൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ യുവജന വിഭാഗം എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ എപ്പോഴും ചെയ്യാറുള്ളത്. അല്ല, അത് പാർട്ടി നാളെയല്ലേ തീരുമാനിക്കുള്ളൂ. പാർട്ടിയുടെ മുമ്പാകെ ഞങ്ങൾ മനസ്സിലാക്കുന്നത് UDFനകത്ത് ഉഭയകക്ഷി ചർച്ചയിലൂടെ മുസ്ലിം ലീഗ് നേതൃത്വത്തിന് മുമ്പാകെ ഒരു ചില കാര്യങ്ങൾ കോൺഗ്രസ് നേതൃത്വം വെച്ചിട്ടുണ്ട്. അത് നാളത്തെ ഒരു ചർച്ചയിലൂടെയാണ് ഒരു ഫൈനൽ തീരുമാനമാവുക. ലീഗിനൊരു തലമുറ മാറ്റം എന്നുള്ളത് ഉണ്ടാവുക? കാലാനുസൃതമായ പല മാറ്റങ്ങളും ഇപ്പോൾ ലീഗിനകത്ത് നിങ്ങളും കാണുന്നുണ്ടല്ലോ. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ വലിയ മാറ്റം ഉണ്ടായിട്ടില്ലേ? നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാറ്റം ഉണ്ടായി. അപ്പോൾ അത് പാർട്ടി നേതൃത്വ അതാത് സമയങ്ങളിൽ വേണ്ട രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാകും. രാജ്യസഭയിൽ ഞങ്ങൾ ഒരിക്കലും നെഗറ്റീവായിട്ട് പറയാറില്ലല്ലോ. ഞങ്ങൾ എല്ലാവരോടും വളരെ പോസിറ്റീവായി പിന്നെ പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ്. ആവശ്യം അംഗീകരിക്കും. എന്താണ് ആവശ്യം ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങൾ ചർച്ചയാണ്, പരസ്പരമുള്ള ചർച്ചയാണ്.